അടുത്തതായി വായ്പാ മേള ഉദ്ഘാടനം ചെയ്യാൻ ഇവിടുത്തെ തഹസീൽദാർ എന്ന നിലയിൽ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ രാംമോഹൻ അവരെ ക്ഷണിച്ചുള്ളൂ. ഈ ഐ ആർ ഡി പിയിലൂടെ നമ്മുടെ ഗവൺമെന്റ് നല്ല നല്ല പല പ്രോഗ്രാമുകളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ വിജയത്തിനായി ഗവൺമെന്റ് ഓഫീഷ്യൽസും നിങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അഭ്യസ്തവിദ്യരായ പല ചെറുപ്പക്കാർക്കും ഈ പദ്ധതി മൂലം തൊഴിൽ നൽകാൻ കഴിഞ്ഞുവെന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ ഐ ആർ ഡി പി പദ്ധതി കൊണ്ട് ഏറ്റവും അധികം ഗുണമുണ്ടായിട്ടുള്ളത് ഈ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാർക്കാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ നടക്കുന്ന ഈ വായ്പാ മേള എല്ലാ രീതിയിലും ഒരു വിജയമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അടുത്തതായി വായ്പാ വിതരണം ബഹുമാനപ്പെട്ട കളക്ടർ നിർവഹിക്കുന്നതാണ്. മണപ്പാട്ടിപ്പറമ്പിൽ വാസുദേവ മല്ലൻ ഭാര്യ സീതാഭായി പപ്പട നിർമ്മാണ യൂണിറ്റ് 2000 രൂപ. അടുത്തത് നിരവത്ത് കേളു നായർ അയ്യപ്പൻ നായർ ആന വായ്പ 40,000 രൂപ. ഐ ആർ ഡി പി വായ്പാ പദ്ധതി പ്രകാരം ആദ്യമായാണ് ഒരു ആനയ്ക്കായി വായ്പ നൽകുന്നത്. അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ശ്രീ അയ്യപ്പൻ നായർക്കാണ്. അയ്യപ്പൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടു പവന്റെ മാലയാ, പക്ഷെ കണ്ടാ 1.5 പവന്റെ പൊലിമേ ഉള്ളു. ഒരു 3 പവൻ തികച്ചു വാങ്ങായിരുന്നു അല്ലേ? എന്തിനാ 3 പവനാക്കണേ? ഒരു 10 പവനായിക്കോട്ടെ. ചെക്ക് മാറി 40,000 കിട്ടിയല്ലേ. ബ്ലോക്ക് ഓഫീസിൽ തന്നെ 1,000 രൂപ ഓരോരുത്തർക്ക് ആയിട്ട് വിരിച്ചു കൊടുത്തു. ഇപ്പൊ മോൾക്ക് മാലയും അമ്മയ്ക്ക് തുണിയും മേടിച്ച് 5,000-6,000 രൂപ അങ്ങനെയും പോയി. എന്നെ ജയിലിൽ കയറ്റി അഴി എണ്ണിക്കാനാണോ നിന്റെ ഉദ്ദേശം? ആനയുള്ള തറവാട്ടിലെ ഏക സന്തതിയാകാൻ പോവല്ലേ അവള്? നല്ലൊരു മാല പോലും ഇല്ലാണ്ട് നിക്കണേ കണ്ട കുടുംബത്ത് വന്നു കാരണം ആനയ്ക്ക് അതിന്റെ മാനക്കേട്. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി 33,000 രൂപയുണ്ട്, 30 ദിവസമുണ്ട്. അതിനകത്ത് ആനയെ വാങ്ങി അത് ആനയാണെന്ന് തെളിയിക്കണം. ആന കണ്ടറിഞ്ഞൂടെ ആനയാണെന്ന്? പിന്നെന്താ തെളിയിക്കാൻ? എടി, അത് സർക്കാർ നിയമമാണ്. ഐ ആർ ഡി പി ലോണ് കൊണ്ട് എന്ത് വാങ്ങിയാലും ജംഗമ വസ്തു എന്താണെന്ന് തെളിയിച്ചിരിക്കണം. ഉദാഹരണത്തിന്, ഞാനാണ് ജംഗമെങ്കിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഓ എന്റെ ഭഗവാനെ, നിങ്ങൾ ജംഗമമാകാത്തത് എന്റെ ഭാഗ്യം. ദേ എന്റെ വായനൊന്നും കേക്കണ്ട. അവരുടെ നിബന്ധനകൾ വായിച്ചാലേ കിട്ടിയ കാശ് കൈകൊണ്ട് തൊടില്ല. എന്നാ എന്റെ തരൂ, ഞാൻ നിബന്ധനകൾ. 1, വായ്പ കൈപ്പറ്റി 30 ദിവസത്തിനകം ആനയെ വാങ്ങി ഹാജരാക്കേണ്ടതാണ്. 2, വാങ്ങിക്കപ്പെടുന്ന ജംഗമ വസ്തു ആന വിഭാഗത്തിൽപ്പെടുന്ന ഉരുവാണെന്ന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്തായി ഉരു? അത് നിനക്കുള്ള രോഗമൊന്നുമല്ല, ചോദ്യങ്ങൾ ചോദിക്കാതെ വായിക്കുന്നത് കേക്ക്. 3, ആന ആണോ പെണ്ണോ എന്നും ക്രയം നടക്കുന്ന സമയത്ത് ഉരുവിന് സാംക്രമിക രോഗങ്ങളൊന്നും പിടിപെട്ടിട്ടില്ലെന്നും അസിസ്റ്റന്റ് വെറ്റിനറി സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു മൃഗ ഡോക്ടറിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 4, ആനയെ വാങ്ങുന്ന ആളിന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി വായ്പ ഉടമ്പടിക്കാരന്റെ റേഷൻ കാർഡ് സഹിതം ഹാജരാക്കേണ്ടതാണ്. 5, വായ്പ തുക പലിശ സഹിതം 40 തുല്യ ഗഡുക്കളായി അടച്ചു തീർക്കേണ്ടതും വായ്പയ്ക്ക് തുല്യമായ തുകയ്ക്ക് ഉടമ്പടിക്കാരന്റെ സ്ഥാവര സ്വത്തുക്കൾ ഈട് നൽകേണ്ടതുമാണ്. 6, അത് കൊള്ളാം. വായിക്കാൻ പറഞ്ഞ ആളുമില്ല, കേൾക്കാനിരുന്ന ആളുമില്ല.